ഹലോ ഡിയർ സ്റ്റുഡൻസ്, രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഡാനിഷ് ഷിഹാദ്, 2019 യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജെ അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്ത് മദ്രാസ് ഐഐടിയിൽ ഞാൻ പഠിച്ച അതേ ഹോസ്റ്റലിൽ, അല്ലെങ്കിൽ ഞാൻ നിന്ന് താമസിച്ചിരുന്ന അതേ ഹോസ്റ്റലിൽ, തപ്തി ഹോസ്റ്റലിലെ രണ്ട് റെസിഡൻസ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. സോ അവരെ ജസ്റ്റ് നമ്മളെ ക്യാമ്പസ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് അവരെ മീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അവരോട് ചോദിക്കാം. ഡാനിഷ്, ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കോഴ്സിനെ പറ്റി പറയാം. ബേസിക്കലി എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഒരു 5 ഇയർ പ്രോഗ്രാമാണ് ഡ്വൽ ഡിഗ്രി. സോ അത് ഡ്വൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഒരു നമുക്ക് ഡ്വൽ ഡിഗ്രി പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്, DDP വർക്കുകളുണ്ട്. അതന്നെ, ഞാനും ഡ്വൽ ഡിഗ്രി ആയിരുന്നു. സോ ഫൈനൽ ഇയർ DDP വർക്കുകളുണ്ട്. ഡ്വൽ ഡിഗ്രി പ്രോജക്റ്റ് 4 ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ബിടെക് പ്രോജക്റ്റ്. കറക്റ്റ്. അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഓരോരോ ടെസ്റ്റുകൾ, മീൻസ് അത്യാവശ്യം നല്ല നല്ല കമ്പനീസ് വരും, അവരുടെ ടെസ്റ്റുകൾ നടത്തും. അത് ടെസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, GD ഉണ്ടോ? ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാവും. അതുമുണ്ട്, പക്ഷേ കുറവാണ്. എത്ര സെറ്റ് എക്സാംസ് ഉണ്ട്, ടെസ്റ്റുകൾ നടക്കും? ഒരു റൗണ്ടേ ഉള്ളൂ ഷോർട്ട് ലിസ്റ്റും. ആ ബേസിക്കലി ഒരു ടെസ്റ്റ്, പിന്നെ ഷോർട്ട് ലിസ്റ്റ്. ആ രീതി CGPA ബേസ് ചെയ്തുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടോ? ഉണ്ട്. കമ്പനീസ് വരുമ്പോൾ CGPA എത്ര എബവ് ഉള്ള ഇത് മാത്രമേ ഷോർട്ട് ലിസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ എക്സാം എഴുതിയതിന് ശേഷം ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇന്റർവ്യൂ, ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങൾ. നല്ല ബിസി ആയിട്ടുള്ളൊരു സമയമായിരിക്കും ഇപ്പോൾ, പ്രൊജക്ടിന്റെ വർക്കും അതേപോലെ തന്നെ പ്ലേസ്മെന്റിന്റെ പ്രൊസീജിയർ. എസ്പെഷ്യലി നവംബർ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കമ്പനീസ് ഈ താമസത്തോടെ അവസാനത്തെ ഡിസംബർ മുതലാണ് പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ അല്ലേ? അതന്നെ അതന്നെ, ഡിസംബർ 1 പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, നല്ല ഉഷാറാണ്. ഷിഹാദ്, ക്യാമ്പസിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ 5 വർഷമായി നിങ്ങൾ ക്യാമ്പസിൽ ഒരുവിധം ഏരിയകളൊക്കെ, അല്ലെങ്കിൽ ഒരുവിധം ഫെസിലിറ്റീസ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. സോ നമ്മൾ ക്യാമ്പസ് ടൂറിൻ്റെ ഭാഗമായിട്ട് പൂളിലും അതേപോലെ തന്നെ ഒരുപാട് IIT കെംപ്ലാസ്റ്റ് ഗ്രൗണ്ട് പോയിരുന്നു, അതേപോലെ ഫുട്ബോൾ ഗ്രൗണ്ട് പോയിരുന്നു, പൂളിൽ പോയിരുന്നു, സാക്ക് കാണിച്ചു, സ്റ്റേഡിയം കാണിച്ചു. സോ ഇതിലൊക്കെ പോയിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ പ്രതീക്ഷിച്ച പോലെയാണോ ക്യാമ്പസ്? ഏകദേശം ഇവിടെ ഉള്ള എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പോകാത്ത സ്ഥലങ്ങൾ കുറേ ഇനിയുണ്ട്. അതങ്ങനെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ വരുന്ന സമയത്ത് മുമ്പ് പോകാത്ത ഏരിയയിലൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അക്കാഡമിക് കോംപ്ലക്സ് നിങ്ങൾ വന്നതിന് ശേഷമാണോ ഫിനിഷ് ചെയ്ത്? സെക്കൻഡ് ബിൽഡിംഗ് ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. മറ്റേ ബിൽഡിംഗ് ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? എൻ്റെ ഭൂരിഭാഗം ഉണ്ടാകുമ്പോൾ ഞാൻ NSL തന്നെ ആയിരിക്കും, കാരണം 3 വർഷം CFI CFI ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എതിലാ വർക്ക് ചെയ്തത്? CFI എൻവിസാജ് പറഞ്ഞൊരു ടെക്നോ എന്റർടൈൻമെന്റ് ടീം ഉണ്ട്. അപ്പോൾ അതിന്റെ ഹെഡ് ആയിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പോൾ അതിന്റെ വർക്ക്സ് അപ്പോൾ 2-3 വർഷമായിട്ട്. ശാസ്ത്രയുമായി റിലേറ്റ് ചെയ്ത ടീം അല്ലേ, അതോ സെപ്പറേറ്റ് ആണോ? എൻവിസാജ് രണ്ടും കൂടി ഒരുമിച്ച്. ശാസ്ത്ര എന്ന് പറയുന്നത് IIT മദ്രാസിന്റെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ആണ്. സോ അതില് എൻവിസാജ് എന്ന് പറയുന്ന ഇവന്റ്, ഡേ വണ്ണിലെ പ്രോഗ്രാം, ശാസ്ത്രാനൈസിലെ ഡേ വൺ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്റെ ടീമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 1 അവർ ഷോ ഉണ്ടാവും. ഏകദേശം ഒരു 6-7 പ്രൊജക്ട്സ് വെച്ചിട്ടും പിന്നെ ഒരു ട്രോൺ ഡാൻസും ഉണ്ടാവും. എവിടെ ഷോ ഉണ്ടാവല്? സാക്കിൽ വെച്ചിട്ടാണ് ഷോ ഉണ്ടാവുക. സോ അല്ല, വേറൊന്നും ചോദിക്കട്ടെ, നിങ്ങൾ വരുന്നതിന്റെ മുന്നേ പ്രതീക്ഷിച്ച ക്യാമ്പസ് ആണ് വന്നതിന് ശേഷം? ഇപ്പൊ മേ ബി നിങ്ങൾ ഒരുപാട് കാലങ്ങളായതുകൊണ്ട് ഫെമിലിയർ ആയി കാണും, ബട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റാർട്ടിങ്ങില് എന്താ പറയാ, ഒരു സൈക്കിളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഓക്കെ, കാരണം ഇവിടെ സൈക്കിള് മിസ്സായി പോവാന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിൽ പ്രതീക്ഷിച്ചതിലും കുറച്ചും കൂടി ഒരു അത്ഭുതം പോലെ ടൈപ്പ് ചെയ്യുന്ന ഫീലിംഗ്. ഇപ്പൊ പിന്നെ യൂസ്ഡ് ആയി. പ്രത്യേകിച്ച് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് രണ്ടുപേരുടെ? ഞാന് പ്ലേസ്മെന്റ് ഫോക്കസ് ഉണ്ട്, ബട്ട് ജസ്റ്റ് എന്റെ കോറ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ആണ് എന്റെ കോറ്. സോ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ കയറണം എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാന് എന്റെ ഇപ്പത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു, ഐ മീൻ ഈവൻ ഞാനും ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ആണ് MTech വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോമോട്ടീവ് റിലേറ്റഡ് കമ്പനി, അല്ലെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ഓറിയന്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ അത് ട്രൈ ചെയ്യാനാണ് താല്പര്യം. ഇതിന്റെ ഭാഗമായതുകൊണ്ട് പ്രോഗ്രാമിംഗ് ഒക്കെ കൂടുതലായിട്ട് പഠിച്ചു കൂടുതലുണ്ട്, കാരണം ED എന്ന് പറഞ്ഞ പുതിയ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ മിക്സ്ഡ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാത്തിലും എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ED ആ ഒരു ഇതിൽ മുന്നോട്ട് വെക്കുന്നതന്നെയാണ്. IITസിലൊക്കെ കമ്പനീസ് പ്ലേസ്മെന്റിന് വരുമ്പോൾ ഡയറക്റ്റ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസും അതല്ലാതെ വെറും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസും വരാം. പാക്കേജസ് ഒക്കെ എല്ലാത്തിലും നല്ലതുണ്ടാവും, നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോയ്സും. അതുപോലെ തന്നെ കമ്പനികൾ നമ്മളെ എന്ത് കാണുന്നു, നമ്മളിൽ എന്ത് കാണുന്നു, ഇന്റർവ്യൂ അനുസരിച്ചൊക്കെ ഇരിക്കും നമ്മുടെ റിസൾട്ടുകൾ. നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരൊന്ന് മീറ്റ് ചെയ്തതാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം.